പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ വിജിലൻസ് അന്വേഷണം. പ്രളയശേഷം പറവൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ പുനർജനി പദ്ധതിയെക്കുറിച്ചാണ് അന്വേഷണം. കേന്ദ്ര അനുമതിയില്ലാതെ വിദേശത്തുനിന്ന് പണം പിരിച്ചുവെന്നാണ് ആരോപണമുള്ളത്. വിവരങ്ങളുമായി കെ അരുൺകുമാർ ഉണ്ട്. അരുൺ, അന്വേഷണ പരിധിയിൽ എന്തൊക്കെ വരും? 2018 പ്രളയശേഷം വിദേശത്ത് പോയി പണപ്പിരിവ് നടത്തുകയും ഈ പറവൂർ മണ്ഡലത്തിൽ പുനർജനി എന്ന പുനരധിവാസ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്തു. വിദേശത്തു നിന്നും പണപ്പിരിവ് നടത്തുകയും അത് കേന്ദ്ര സർക്കാരിൻ്റെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് പണം ഇവിടെ എത്തിക്കുകയും അതുവഴി ചട്ടലംഘനം നടത്തി എന്നാണ് പ്രധാനപ്പെട്ട പരാതി. ചാലക്കുടിയിലെ കാതിക്കുളം ആക്ഷൻ കൗൺസിലാണ് ഇക്കാര്യത്തിൽ പരാതി നൽകിയത്. ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് വിജിലൻസ് ഡയറക്ടർ നൽകിയ പരാതിയിൽ രഹസ്യാന്വേഷണം നടത്തുകയും ഈ പ്രതിപക്ഷ നേതാവായുള്ള വി ഡി സതീശനെതിരെ കേസെടുക്കുന്നതിന് സ്പീക്കറുടെ അനുമതി തേടിയിരുന്നു. എന്നാൽ സ്പീക്കർ തൻ്റെ അനുമതി ഇക്കാര്യത്തിൽ ആവശ്യമില്ല എന്ന മറുപടിയാണ് സർക്കാർ നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്പസമയത്തിന് മുമ്പ് പ്രതിപക്ഷ നേതാവിനെതിരെ അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവിട്ടത്. പ്രധാനമായും ഈ കേന്ദ്ര സർക്കാരിൻ്റെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് വിദേശത്ത് നിന്ന് പണപ്പെരുവ് നടത്തി സംസ്ഥാനത്തെ ഒരു മണ്ഡലത്തിൽ ഇത്തരത്തിൽ വിദേശ പണം ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ, അതുകൂടാതെ വിദേശ യാത്രകളെ സംബന്ധിച്ചും ഒക്കെയാണ് ഈ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുന്നത്. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം വേണമെങ്കിൽ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആവശ്യമാണെങ്കിൽ ഡയറക്ടർക്ക് സർക്കാരിനോട് വീണ്ടും അന്വേഷണ കേസ് രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണത്തിന് വേണ്ടി അനുമതി തേടാവുന്നതാണ്. അക്കൗണ്ടിലേക്കാണ് പണം വന്നത്. ഇതിലെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്ത മാനദണ്ഡം ഇതെല്ലാം ഈ അന്വേഷണ പരിധിയിൽ വരുമോ? പ്രാഥമിക അന്വേഷണ പരിധിയിൽ ഇക്കാര്യങ്ങളെല്ലാം വരും. ഏത് സംഘടനയിൽ നിന്നാണ് പണപ്പിരിവ് നടത്തിയത്, ആ പണപ്പിരിവ് നടത്തിയതിന് ശേഷം ഈ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരാനായി കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ അനുമതി വാങ്ങിച്ചിരുന്നോ, ഏത് സംഘടനയാണ് സഹായിച്ചത്, മാത്രമല്ല ഈ വിദേശയാത്രയുടെ ലക്ഷ്യം എന്തായിരുന്നു, ഇത് സംബന്ധിച്ച് സർക്കാരിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള അനുമതി വാങ്ങിയിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം. ഇത് സംബന്ധിച്ച് ആരോപണം ഉയർന്നപ്പോൾ വിദേശ പുറത്ത് പോയെന്നും സഹായം സ്വീകരിച്ചതായും വി ഡി സതീശൻ തന്നെ വാർത്താസമ്മേളനത്തിൽ സമ്മതിച്ചതായിരുന്നു. പക്ഷേ ഇതിന് എങ്ങനെയാണ് ഈ പണം എവിടേക്ക് എത്തിച്ചത്, അതിനുള്ള നിയമ തടസ്സം ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ പൂർത്തിയാക്കിയിരുന്നു, അത് ഏത് സംഘടനയിൽ നിന്നാണ് പണം സ്വീകരിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പറയുന്ന അന്വേഷണ പരിധിയിൽ വരുന്നതായിരിക്കും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രളയശേഷം പറവൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ പുനർജനി പദ്ധതിയിലാണിപ്പോൾ വിജിലൻസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. കേന്ദ്ര അനുമതിയില്ലാതെ വിദേശത്തു നിന്ന് പണം പിരിച്ചുവെന്നാണ് വി ഡി സതീശനെതിരെ ആരോപണമുള്ളത്. നാളുകളായി സി പി എം ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിക്കുന്നതാണ്. നിയമസഭയിലും വലിയ ചർച്ചയായ വിഷയമാണ്. അതിലാണിപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ് ഇട്ടിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണമായിരിക്കും ഇതിൽ വിജിലൻസ് നടത്തുക. കെ അരുൺകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.